കേവലം 38 വർഷങ്ങൾ മാത്രം ജീവിച്ച ഒരു കൊച്ചു ജീവിതം. എന്നാൽ ഒരു പുരുഷായുസ് കൊണ്ട് ചെയ്തു തീർക്കുവാനാവുന്നതിലേറെ ദൈവത്തിനു വേണ്ടി ജീവിച്ചു തീർത്ത ഒരു ധന്യ ജീവിതമായി അത് മാറി. അതാണ് പി വി തൊമ്മി എന്ന ദൈവദാസന്റെ ജീവിത കഥ. പി വി തൊമ്മി മ്യൂസിക് നൈറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് പി വി തൊമ്മി എന്ന ദൈവദാസന്റെ മഹത്വം വർണ്ണിക്കുവാനല്ല, മറിച്ച് ആ കൊച്ചു ജീവിതത്തെ ധന്യമാക്കി തീർത്ത ദൈവത്തിൻ്റെ മഹത്വത്തെ ഘോഷിക്കുവാനായിട്ടാണ്. 19 നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടത്തിലാണ് പി വി തൊമ്മി ജീവിച്ചിരുന്നത്. കൃത്യമായി പറഞ്ഞാൽ 1881 അദ്ദേഹത്തിൻ്റെ ജനനം. ഇന്നത്തെ പോലെ വളരെ വേഗത്തിൽ സഞ്ചരിക്കുവാനോ അതിവേഗത്തിൽ ആശയവിനിമയം ചെയ്യുവാനോ ഒന്നും സാധ്യമല്ലായിരുന്ന ഒരു കാലം. എന്നാൽ ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ദൈവത്തിനു വേണ്ടി അനേക കാര്യങ്ങൾ ചെയ്തു തീർക്കുവാനായിട്ട് ദൈവം ആ ദൈവദാസനെ ഉപയോഗിച്ചു. 136 അനുഗ്രഹീത ക്രിസ്തീയ ഗാനങ്ങളാണ് തൻ്റെ തൂലികയിൽ നിന്നും അടർന്നു വീണത്. ഇന്ന് അദ്ദേഹം എഴുതിയ അനുഗ്രഹീതമായ ഒരു ആരാധനാ ഗാനം പാടിക്കൊണ്ട് നമ്മുടെ സംഗീത സന്ധ്യ ആരംഭിക്കാം. വന്ദനം യേശുപര, നിനക്കെന്നും വന്ദനം യേശുപര. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്ന ആ ഗാനത്തിൽ ആ കർത്താവിൻ്റെ മുമ്പിൽ പുഴുക്കളായ നമുക്ക് ലഭിച്ച പ്രവേശനം ഓർത്ത് നന്ദി പറയുന്ന വാക്കുകളുമുണ്ട്. നമുക്കൊരുമിച്ച് ആ ഗാനത്തിൻ്റെ വരികൾ ധ്യാനിച്ചുകൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്താം. തമിഴ്നാട്ടിൽ നിന്നും പ്രശസ്ത ഗായകൻ ഷിബു ജോസ് ഈ ഗാനത്തിന് നേതൃത്വം നൽകുന്നു. വിവിധ രാജ്യങ്ങളിൽ നിന്നും മറ്റ് ഗായകരും ഒത്തുചേരുന്നുണ്ട്. നമുക്കൊരുമിച്ച് ചേർന്ന് പാടാം. വന്ദനം യേശുപര, നിനക്കെന്നും വന്ദനം യേശുപര. വന്ദനം യേശുപര, നിനക്കെന്നും വന്ദനം യേശുപര. വന്ദനമേശുപര, നിനക്കെന്നും വന്ദനമേശുപര. വന്ദനം ചെയ്യുന്നു നിന്നടിയാർത്തിരു നാമത്തിനാദരവാ. വന്ദനം ചെയ്യുന്നു നിന്നടിയാർത്തിരു നാമത്തിനാദരവാ. ഇന്നു നിൻ സന്നിധിയിൽ അടിയാർക്കു വന്നു ചേരുവതിനാ. ഇന്നു നിൻ സന്നിധിയിൽ അടിയാർക്കു വന്നു ചേരുവതിനാ. തന്ന നിന്നുന്നതമാം കൃപയ്ക്കഭിവന്ദനം ചെയ്തിടുന്നു. തന്ന നിന്നുന്നതമാം കൃപയ്ക്കഭിവന്ദനം ചെയ്തിടുന്നു. നിൻരുതിരമതിനാൽ പ്രതിഷ്ഠിച്ച ജീവ പുതുവഴിയ. നിൻരുതിരമതിനാൽ പ്രതിഷ്ഠിച്ച ജീവ പുതുവഴിയ. നിന്നടിയാർക്കു പിതാവിൻ സന്നിധം വന്നിടാമേ സദതം. നിന്നടിയാർക്കു പിതാവിൻ സന്നിധം വന്നിടാമേ സദതം. ഇത്ര മഹത്വമുള്ള പദവിയെ ഇപ്പോഴുക്കൾ കരുളാ.
പദവിയേ ഇപ്പുഴുക്കൾ കരുളാ പാത്രത ഏതുമില്ല നിന്റെ കൃപ എത്ര വിചിത്രമഹോ പാത്രത ഏതുമില്ല നിന്റെ കൃപ എത്ര വിചിത്രമഹോ തൃശ്ശൂരിൽ നെല്ലിക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്താണ് പി വി തുമ്മി ജനിച്ച് വളർന്നത്. സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു ബാല്യകാലമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. എന്നാൽ പഠനത്തിൽ വളരെ സമർത്ഥനായിരുന്നതുകൊണ്ട് താൻ പഠിച്ച് ഒരു അധ്യാപക ജോലിയിൽ പ്രവേശിക്കുവാനായിട്ട് ഇടവന്നു. 4 വർഷം താൻ അധ്യാപകനായിട്ട് തൻ്റെ ജോലി നിർവഹിക്കുവാനിടയായി. ആ സമയത്താണ് വി നാഗൽ എന്ന് പറയുന്ന മിഷണറിയുമായി പി വി തുമ്മി പരിചയപ്പെടുവാനിടയായത്. അദ്ദേഹവുമായിട്ടുള്ള ആ പരിചയം ദൈവവചനം പഠിക്കുന്നതിന് പി വി തുമ്മിക്ക് മുഖാന്തരമായി തീർന്നു. അങ്ങനെ കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുവാൻ ജീവിതത്തിൽ വലിയ ഭാഗ്യം ലഭിച്ചു. ജീവിതത്തിൽ കർത്താവ് വന്നപ്പോൾ തൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റമായി. താൻ തൻ്റെ ജീവിതത്തെ പരിപൂർണമായി കർത്താവിന് സമർപ്പിക്കുവാനായിട്ട് ഇടവന്നു. അപ്പോൾ താൻ ചിന്തിച്ചു, ഇനി ഞാൻ എൻ്റെ സെക്യുലർ ജോലിയുമായിട്ട് മുമ്പോട്ട് പോകുന്നില്ല, ഞാൻ എൻ്റെ അധ്യാപക ജോലി രാജിവെച്ചിട്ട് കർത്താവിന് വേണ്ടി പൂർണ്ണ സമയമായിട്ട് പ്രവർത്തിക്കുവാനായിട്ട് പോകുന്നു. അങ്ങനെ താൻ വളരെ സമർപ്പണത്തോടെ മുമ്പോട്ട് ഇറങ്ങി. ആ കാലഘട്ടത്തിൽ ഗുരുവായൂരിൽ വെച്ച് നടന്ന ഒരു പരസ്യയോഗത്തിൽ പ്രസംഗിക്കുവാനായിട്ട് താൻ പോയി. അവിടെ ചെന്നപ്പോൾ താൻ പ്രസംഗിച്ചുകൊണ്ട് നിന്ന സമയത്ത് മതഭ്രാന്തന്മാരായ ചില ആളുകൾ അദ്ദേഹത്തെ കല്ലെറിയുവാനായിട്ട് ഇടവന്നു. കർത്താവിന് വേണ്ടി ജ്വലിച്ച് ശോഭിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ മുന്നോട്ടിറങ്ങുന്ന ആ ദൈവദാസന് ജീവിതത്തിൻ്റെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഇത്തരമൊരു അനുഭവം ഉണ്ടായപ്പോൾ പിന്നോട്ട് തിരിഞ്ഞു പോകാനുള്ള വളരെ സാധ്യതകളുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹം തീരുമാനിച്ചത് കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുവാനായിട്ട് താൻ യോഗ്യനായി എണ്ണപ്പെട്ടു എന്നുള്ള വലിയ സന്തോഷം തന്നെ ഭരിക്കുവാനായിട്ട് ഇടവന്നു. അവിടെ മനസ്സ് തളർന്നില്ല, കർത്താവിന് വേണ്ടി മുമ്പോട്ട് പോകുവാൻ തന്നെ താൻ തീരുമാനിച്ചു. ഒരു കേടും കൂടാതെ എന്നെ പാലിക്കുന്ന നാഥനെനിക്കുണ്ട്, കൺമണി പോലെ എന്നെ കാക്കുന്ന നാഥനെനിക്കുണ്ട്, അവനുവേണ്ടി ജീവൻ പോവോളം ഞാൻ ജീവിക്കും, അവനുവേണ്ടി പാടും എന്ന് താൻ എഴുതി. പാടും ഞാൻ യേശുവിന്, ജീവൻ പോവോളം നന്ദിയോടെ എന്നുള്ള ഗാനം നമുക്ക് അടുത്തതായിട്ട് കേൾക്കാം. ബാംഗ്ലൂരിൽ നിന്നും സെലസ്റ്റ നമുക്ക് വേണ്ടി ആ ഗാനം പാടുന്നു. അതിൻ്റെ ആശയങ്ങൾ നമ്മുടെ ഹൃദയത്തെ മതിക്കുവാൻ ഇടവരട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. പാടും ഞാൻ ഈശോവിനെ.
രക്ഷിക്കപ്പെട്ട നാൾ മുതൽ പി വി തൊമ്മയുടെ മനസ്സിൽ ഏറ്റവും അധികമായിട്ട് വധിച്ചു വന്നിരുന്ന വിഷയം കാൽവറിയിലെ ക്രൂശിൽ കണ്ട ദൈവസ്നേഹത്തെപ്പറ്റിയാണ്. തൻ്റെ എപ്പോഴുമുള്ള ധ്യാന വിഷയം അത് ക്രൂശായിരുന്നു. പാപത്തിൻ്റെ ശാപം ഏറ്റ് ദൈവത്തിൻ്റെ കോപത്തീയിൽ വെന്തിരിഞ്ഞ കർത്താവ്, അതുകൊണ്ട് ശത്രുവായ എനിക്ക് ദൈവത്തിൻ്റെ പുത്രനായി തീരുവാൻ, ദൈവമകനായി തീരുവാൻ ദൈവം ഇടയാക്കിയല്ലോ എന്നുള്ള വലിയ നന്ദി തൻ്റെ ജീവിതത്തിൽ നിറയുവാനായിട്ടിട വന്നു. തൻ്റെ ജീവിതത്തിൻ്റെ മറ്റ് അനുഭവങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് താൻ എഴുതിയ ആ ഗാനം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. സ്തോത്രം യേശുവേ, സ്തോത്രം യേശുവേ, നിന്നെ മാത്രം നന്ദിയോടെ എന്നും വാഴ്ത്തിപ്പാടും ഞാൻ. അനുഗ്രഹീത ഗായകൻ ബ്രൗൺ എം തോമസ് നമുക്ക് വേണ്ടി ആ ഗാനം പാടുന്നു. അതിലെ ഓരോ വരികളും നമ്മളെ വളരെയധികം കർത്താവിലേക്ക് അടുപ്പിക്കുന്ന ആശയങ്ങളാണ്. നമുക്ക് ചേർന്ന് പാടാം. സ്തോത്രമേശുവേ, നിന്നെ മാത്രം നന്ദിയോടെ എന്നും വാഴ്ത്തിപ്പാടും ഞാൻ. നിന്നെ മാത്രം നന്ദിയോടെ എന്നും വാഴ്ത്തിപ്പാടും ദാസനാമെൻ്റെ നാശമകറ്റാൻ നരവേഷമായവതരിച്ച ദൈവജാതനെ, നരവേഷമായവതരിച്ച ദൈവജാതനെ, പാ
പാപത്തിന്നൂടെ ശാപശിക്ഷയ ദൈവകോപത്തിയിൽ വെന്തരിഞ്ഞ ജീവനാഥനെ ദൈവകോപത്തിയിൽ വെന്തരിഞ്ഞ ജീവനാഥനെ ശത്രുവാമെന്നെ നിൻ പുത്രനാക്കുവാൻ എന്നിൽ ചേർത്ത നിൻ കൃപയ്ക്കനന്തം സ്തോത്രമേശുവേ എന്നിൽ ചേർത്ത നിൻ കൃപയ്ക്കനന്തം സ്തോത്രമേശുവേ ഉണ്ടായിരുന്ന ജോലിയെല്ലാം ഉപേക്ഷിച്ച് കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചപ്പോൾ തൻ്റെ ജീവിതം അത്ര എളുപ്പമായി തീരും എന്നൊന്നും താൻ വിചാരിച്ചില്ല. യഥാർത്ഥത്തിൽ തൻ്റെ ജീവിതത്തിൽ തുടർന്നും പട്ടിണിയും ദാരിദ്ര്യവും ബുദ്ധിമുട്ടുകളുമെല്ലാം വന്നുകൊണ്ടിരുന്നു. ചില സന്ദർഭങ്ങളിൽ കഞ്ഞി വെക്കുവാനുള്ള അരിയില്ലാതെ കലങ്ങൾക്ക് മുമ്പിൽ ഒഴിഞ്ഞ കലങ്ങൾക്ക് മുമ്പിൽ കുത്തിയിരുന്ന് ബിബി തൊമ്മയും ഭാര്യയും പ്രാർത്ഥിക്കുന്ന അനുഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അവിടെയൊന്നും പിവി തൊമ്മയുടെ മനസ്സ് തളർന്നില്ല. തങ്ങൾക്ക് സമ്പാദ്യമായിട്ടൊന്നുമില്ല, തങ്ങൾക്ക് ശമ്പളമായി ഒന്നുമില്ല, കർത്താവിൽ ആശ്രയം വെച്ച് താൻ മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള പരീക്ഷകൾ നേരിടുന്ന സമയത്ത് പിവി തൊമ്മി ഒരിക്കലും പിന്നോട്ട് പോകുവാൻ തീരുമാനിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, കർത്താവേ, ഞങ്ങൾക്ക് സമ്പത്തില്ല, പക്ഷെങ്കിൽ നീയാണ് ഞങ്ങളുടെ സമ്പത്ത്. പ്രിയമുള്ളവരെ, നമ്മളുടെ ജീവിതത്തിൽ എല്ലാം ഉള്ളപ്പോൾ നമ്മൾ പലപ്പോഴും ദൈവത്തെ മറന്നു പോകാറുണ്ട്. എന്നാൽ ഇല്ലായ്മയുടെ അല്ലെങ്കിൽ പ്രതികൂലങ്ങളുടെ പരീക്ഷയുടെ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹത്തെ അളക്കുന്ന അനുഭവങ്ങളായിട്ട് അത് മാറാറുണ്ട്. പി വി തൊമ്മി ചെയ്തതുപോലെ ഈ പ്രതികൂലങ്ങളുടെ നടുവിൽ വരുമ്പോൾ, കർത്താവേ, നീയാണ് ഞങ്ങൾക്ക് സമ്പത്ത്, നീയുണ്ടെങ്കിൽ എല്ലാമുണ്ട് എന്ന് സംതൃപ്തമായിട്ടിരിക്കുവാൻ കഴിയുന്ന മനോഹരമായ ഒരു ജീവിതം അത് നയിക്കുവാനായിട്ട് ഈ ദൈവദാസൻ്റെ ജീവിതം നമുക്ക് മുഖാന്തരമായി തീരട്ടെ. അദ്ദേഹം എഴുതിയ ഈ വരികൾ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലാതില്ല ഭൂവിൽ ആരും എന്ന് അദ്ദേഹത്തോടൊപ്പം നമുക്ക് പാടുവാനായിട്ട് നമുക്ക് ഇടവരട്ടെ. ലോകത്തിൽ ഞങ്ങൾക്കുള്ളതെല്ലാം നഷ്ടമാകിലും, ലോകക്കാർ നിത്യം ദുഷിച്ചിടിലും, കർത്താവേ, നീ മാത്രം മതി. അന്ന് ചുറ്റുപാടുമുള്ള തൻ്റെ അയൽപക്കക്കാരും ചുറ്റുപാടുമുള്ള ആളുകളും ഈ ജോലി ഉപേക്ഷിച്ച് പട്ടിണി കിടക്കുന്ന ആളെ നോക്കി പരിഹസിക്കുന്ന അനുഭവം തനിക്കുണ്ടായി. എന്നാൽ അതിൻ്റെ നടുവിൽ ബിബി തൊമ്മി പറയുകയാണ്, നീ മാത്രം മതി, അന്നന്ന് ഞങ്ങൾക്കുള്ളത് തന്നാൽ മതി, നീ കൂടെയുണ്ടെങ്കിൽ അത് മാത്രം മതി. എത്ര ധന്യമായ വരികൾ. ഈ പാട്ട് നമുക്ക് ശ്രദ്ധിക്കാം. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. വീണ്ടും ഷിബു ജോസ് നമുക്ക് വേണ്ടി പാടുന്നു. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇതിലെ ആശയങ്ങൾ നമ്മുടെ ഹൃദയത്തെ മതിക്കട്ടെ. കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ
കർത്താവിനെ സമ്പത്തായി കാണുവാൻ, കർത്താവിനെ അനുഭവിക്കുവാൻ നമുക്കത് മുഖാന്തരമായി തീരട്ടെ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലാതില്ല ഭൂവിലാഗ്രഹിപ്പാനാരുമേ, നീയല്ലാതില്ല ഭൂവിലാഗ്രഹിപ്പാനാരുമേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. നീയല്ലോ ഞങ്ങൾക്കായി മണ്ണിടത്തിൽ വന്നതും, നീജരാം ഞങ്ങളുടെ പാപമെല്ലാം ഏറ്റതും, നീജരാം ഞങ്ങളുടെ പാപമെല്ലാം ഏറ്റതും, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. കാൽവറി മലമുകളേറി നീ ഞങ്ങൾക്കായി കാൽകരം ചേർന്നു തൂങ്ങി മരിച്ചുയിരേകിയ, കാൽകരം ചേർന്നു തൂങ്ങി മരിച്ചുയിരേകിയ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. അന്നു ഞങ്ങൾക്കുള്ളതെല്ലാം തന്നു പോറ്റുന്നോൻ, ഇന്നുമെന്നും കൂടെയുണ്ടെന്നുള്ള വാക്കു തന്നവൻ, ഇന്നുമെന്നും കൂടെയുണ്ടെന്നുള്ള വാക്കു തന്നവൻ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. പി വി തൊമ്മി താമസിച്ചിരുന്ന കൊച്ചു വീടിന് മുകളിലായി ഓല കൊണ്ട് മേഞ്ഞ ഒരു മുകൾ തട്ടുണ്ടായിരുന്നു. താൻ അവിടെയിരുന്നാണ് എപ്പോഴും ദൈവവചനം ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിരുന്നത്. അവിടെ താൻ കർത്താവിനോടൊന്നിച്ച് ചെലവഴിക്കുന്ന സമയം തൻ്റെ ജീവിതത്തിൽ വളരെ ധന്യമായ നിമിഷങ്ങളായിട്ട് താൻ കരുതി. അവിടെ ഇരിക്കുമ്പോൾ താൻ ആവർത്തിച്ച് ചിന്തിക്കുന്ന ചില വിഷയങ്ങളുണ്ടായിരുന്നു: ദൈവസ്നേഹം, കർത്താവിൻ്റെ ക്രൂശമരണം, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവ്. ഇങ്ങനെയുള്ള ആശയങ്ങൾ താൻ വളരെ പ്രാവശ്യം ആവർത്തിച്ച് ചിന്തിക്കുമായിരുന്നു. അപ്പോൾ ആ നിലയിൽ ആ വിഷയങ്ങളോടുള്ള ബന്ധത്തിലുള്ള അനേക പാട്ടുകൾ എഴുതുവാനായിട്ട് ദൈവദാസനെ ഉപയോഗിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ തൻ്റെ ജീവിതത്തിലുണ്ടായ വലിയൊരു സങ്കടകരമായ ഒരു അനുഭവം ഉണ്ടായിരുന്നു: തൻ്റെ മകൻ്റെ മരണം. വളരെ ചെറുപ്രായത്തിൽ തന്നെ തൻ്റെ മകൻ മരിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെടുവാനായിട്ട് ഇടവന്നു. അത് ആ ദൈവദാസൻ്റെ ജീവിതത്തെ വല്ലാതെ വേദനിപ്പിച്ച ഒരു അനുഭവമായിട്ട് മാറി. എന്നാൽ ഈ പ്രതികൂലങ്ങളുടെ നടുവിലും ദൈവസ്നേഹം, ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള ആ ചിന്ത തൻ്റെ ആ വേദനയുടെ നടുവിൽ തന്നെ ആശ്വസിപ്പിക്കുവാൻ, ധൈര്യപ്പെടുത്തുവാൻ, തന്നെ ഉറപ്പിച്ചു നിർത്തുവാനായിട്ട് മുഖാന്തരമായി തീർന്നു. അപ്പോൾ താൻ ഇങ്ങനെ എഴുതി: നിൻ സ്നേഹം എന്താശ്ചര്യം യേശുപര, വൻ ശോധനയിൽ ഞാൻ നിൻ്റെ ദാസൻ നിലനിൽക്കുവാനായിട്ട് നിൻ്റെ സ്നേഹം എന്നിൽ നിറയ്ക്കണം എന്ന് താൻ പാടുകയുണ്ടായി. വലിയ ശോധന വരികയാണ്, എന്നാൽ നിൻ്റെ ദാസൻ അതിൽ നിലനിൽക്കുവാനായിട്ട് പറഞ്ഞേ, നിൻ്റെ സ്നേഹം എൻ്റെ ഉള്ളിൽ നിറയ്ക്കണം. എന്നാൽ അതോടൊപ്പം തന്നെ താൻ പാടി: നിൻ്റെ ക്രൂശിലാണ് ആ സ്നേഹത്തിൻ്റെ ശക്തി ഞാൻ കാണുന്നത്. ഈ ദർശനമാണ് എന്നെ ആകർഷിച്ചത്, അതുകൊണ്ട് നിൻ്റെ സ്നേഹം എന്നിൽ നിറയ്ക്കണം. എത്ര മനോഹരമായ വരികൾ! എന്ത് പ്രതികൂലങ്ങളുടെ സാഹചര്യം വന്നാലും ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തെ രുചിച്ചറിഞ്ഞ ഒരു വ്യക്തിക്ക് ദൈവസ്നേഹമാണ് എന്നും ബലമായിട്ട് നിൽക്കുന്നത്.
നമുക്ക് ആ ഗാനം ഒരുമിച്ച് ചേർന്ന് പാടാം. ഇപ്പോൾ ഇവിടെ ആ പാട്ട് നമ്മൾ കേൾക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഭവനങ്ങളിലായിരിക്കുന്നു, എന്നാൽ അവിടെ ഇരുന്നു കൊണ്ട് തന്നെ മനസ്സിൽ നമുക്ക് ഈ ദൈവസ്നേഹത്തെ ധ്യാനിച്ചുകൊണ്ട് ആ വരികൾ നമുക്ക് പാടാം. അത് നമുക്ക് ധൈര്യമായി തീരട്ടെ. കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ, കർത്താവിൻ്റെ സ്നേഹത്തെ രുചിച്ചറിയുവാൻ അത് മുഖാന്തരമായി ഭവിക്കട്ടെ. നിൻ സ്നേഹമെന്താശ്ചര്യമേശുപ്പറ, നിർബന്ധിക്കുന്നെന്നെ നിൻ സ്നേഹമിതാ, വർണ്ണിക്കുവാനാരുണ്ടിതിൻ സ്ഥിതിയേ. നിൻ സ്നേഹമെന്നുള്ളിൽ, നിൻ സ്നേഹമെന്നുള്ളിൽ, നിൻ സ്നേഹമെന്നുള്ളിൽ നിറയ്ക്കണമേ. നിൻ സ്നേഹമെന്താശ്ചര്യമേശുപ്പറ, നിൻ ക്രൂശിലതിൻ ശക്തി കാണുന്നിതാ, ഈ ദർശനമാണാകർഷിച്ചതെന്നേ. നിൻ സ്നേഹമെന്നുള്ളിൽ, നിൻ സ്നേഹമെന്നുള്ളിൽ, നിൻ സ്നേഹമെന്നുള്ളിൽ നിറയ്ക്കണമേ. നിൻ സ്നേഹമെന്താശ്ചര്യമേശുപ്പറ, നിൻ നാമത്തെ നിന്ദിച്ച എന്നെ മുതാ, നിൻ്റെ രക്തം ചൊരിഞ്ഞു രക്ഷിച്ചവനേ. നിൻ സ്നേഹമെന്നുള്ളിൽ, നിൻ സ്നേഹമെന്നുള്ളിൽ, നിൻ സ്നേഹമെന്നുള്ളിൽ നിറയ്ക്കണമേ. നിൻ സ്നേഹമെന്താശ്ചര്യമേശുപ്പറ, എൻ ജീവിതത്തിൻ ബലമായി സദാ, നിൻ സ്നേഹമല്ലാതൊന്നും കാണുന്നില്ലേ. നിൻ സ്നേഹമെന്നുള്ളിൽ, നിൻ സ്നേഹമെന്നുള്ളിൽ, നിൻ സ്നേഹമെന്നുള്ളിൽ നിറയ്ക്കണമേ. തൻ്റെ മകൻ്റെ മരണം പി വി തോമിയുടെ ജീവിതത്തെ വല്ലാതെ ഉലച്ചുവെങ്കിലും ദൈവസ്നേഹത്തിൽ താൻ ശക്തി കണ്ടെത്തി എന്ന് നമ്മൾ കേൾക്കുകയുണ്ടായി. എന്നാൽ ഈ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ദാരിദ്ര്യവും പട്ടിണിയും മരണവും ഒക്കെ ഉണ്ടാകുമ്പോൾ താൻ പിടിച്ചു നിൽക്കുന്നുവെങ്കിലും തൻ്റെ ഭാര്യയ്ക്ക് അത്രമാത്രം അത് ഉൾക്കൊള്ളുവാനായിട്ട് കഴിഞ്ഞില്ല. അത് താങ്ങാൻ കഴിയുന്നതിനേക്കാൾ ഏറെയാണ്. നമുക്കറിയാം, മാനുഷികമായിട്ട് ഈ ഉള്ള പ്രശ്നങ്ങൾ നേരിടുവാനായിട്ട് കഴിയുകയില്ല. ദൈവകൃപയാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ തൻ്റെ ഭാര്യ തന്നെ കുറ്റപ്പെടുത്തുന്ന ഒരു അനുഭവം തനിക്ക് താങ്ങാവുന്നതിൽ ഏറെയായിരുന്നു. ഈ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ തൻ്റെ പ്രിയതമ തന്നോട് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, ആ വിശ്വാസത്തിൻ്റെ കാൽച്ചുവടുകൾ ഒരുമിച്ച് വയ്ക്കുവാനായിട്ട് സാധിച്ചിരുന്നുവെങ്കിൽ എന്നൊക്കെ താൻ ആഗ്രഹിച്ചു. എൻ്റെ വിഷമങ്ങൾ പറയുവാനായിട്ട് ആരുമില്ല, ഞാൻ ഇങ്ങനെ വളരെ പ്രതികൂലങ്ങളുടെ നടുവിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്നോട് ചേർന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുവാനായിട്ട് ആരുമില്ല. അതേസമയം തന്നെ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ തൻ്റെ മനസ്സിൽ വന്ന ചിന്ത എന്ന് പറയുന്നത്, എനിക്ക് ആരുമില്ലെങ്കിലും കർത്താവേ നീ മതി, നീ മാത്രം എനിക്ക് മതി, നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അത് മാത്രം മതി. ഈ ഒരു ചിന്ത പി വി തോമിയുടെ ജീവിതത്തെ ഏറ്റവും ധൈര്യപ്പെടുത്തുവാനായിട്ട് ഇടവന്നു. അദ്ദേഹം അന്ന് എഴുതി, യേശു മതി എനിക്ക്, യേശു മതി എനിക്ക്, യേശു മതി എനിക്ക് എന്നേക്കും എന്ന് താൻ എഴുതുവാനായിട്ട് ഇടവന്നു. ആ ഗാനത്തിൻ്റെ രചനയുടെ ശൈലി നാം നോക്കുക.
യേശു മതി എനിക്ക്, യേശു മതി എനിക്ക്, യേശു മതി എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് താൻ പറഞ്ഞ് ധൈര്യപ്പെടുത്തുകയാണ്. ആ ഗാനത്തിൽ നാം വായിക്കുന്നത്, ലോകത്തിൽ എനിക്ക് യാതൊന്നുമില്ലാതെ വ്യാകുലപ്പെടേണ്ടി വന്നാലും എനിക്കെൻ്റെ യേശു മതി. അപ്പോൾ യേശു എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അത് മാത്രം മതി എന്ന് പറഞ്ഞ് ധൈര്യപ്പെടുന്ന ഒരു ദേവദാസൻ. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മുടെയൊക്കെയും ജീവിതത്തിൽ ഇതുപോലെയുള്ള ഒറ്റപ്പെടലിൻ്റെ അനുഭവങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. അവിടെ നിരാശപ്പെട്ട് ഡിപ്രസ്ഡായിട്ട് നമ്മൾ ജീവിതം മടുക്കുന്ന ഒരു അനുഭവത്തിലേക്ക് വരാതെ ആ പ്രശ്നങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് കർത്താവ് മതി, കർത്താവിൻ്റെ കരം പിടിച്ചാൽ മാത്രം മതി, അവിടുന്ന് സകലത്തിനും മതിയായവനാണ് എന്ന് കാണുവാൻ കഴിയുമ്പോഴാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ മാറ്റ് ഉരക്കപ്പെടുന്നത്. ഈ യേശു മതി എന്ന് നമുക്ക് ഒരുമിച്ച് പാടുവാനായിട്ട് ഇടവരട്ടെ. കാനഡയിൽ നിന്നും ലിജോ എം ജോർജ് നമുക്ക് വേണ്ടി ആ ഗാനം പാടുന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അതിൻ്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ കർത്താവിനോട് പറയാം, കർത്താവെ നീ മാത്രമാണ് ആശ്രയം, നീ മാത്രം എനിക്ക് മതി, നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കെല്ലാമായി എന്ന് നമുക്ക് നമ്മുടെ പൂർണ്ണ ആശ്രയം കർത്താവിൽ വയ്ക്കുവാനായിട്ട് ഈ ഒരു ഗാനം ഇടയാക്കി തീർക്കട്ടെ. യേശു മതി എനിക്ക്, യേശു മതി എനിക്ക്, യേശു മതി എനിക്കെന്നേക്കും, എന്നേശു മാത്രം മതി എനിക്കെന്നേക്കും, എന്നേശു മാത്രം മതി എനിക്കെന്നേക്കും. യേശു മതി എനിക്ക്, യേശു മതി എനിക്ക്, യേശു മതി എനിക്കെന്നേക്കും, എന്നേശു മാത്രം മതി എനിക്കെന്നേക്കും, എന്നേശു മാത്രം മതി എനിക്കെന്നേക്കും. ഏതു നേരത്തുമെൻ ഭീതി അകറ്റി സമ്മോദമോടെ എന്നെ കാക്കുന്നു, സമ്മോദമോടെ എന്നെ നിത്യം കാക്കുന്നു, സമ്മോദമോടെ എന്നെ നിത്യം കാക്കുന്നു. യേശു മതി എനിക്ക്, യേശു മതി എനിക്ക്, യേശു മതി എനിക്കെന്നേക്കും, എന്നേശു മാത്രം മതി എനിക്കെന്നേക്കും, എന്നേശു മാത്രം മതി എനിക്കെന്നേക്കും. ഘോരവൈരിയോട് പോരിടുവാതിന ധീരത എനിക്കു നൽകുവാൻ, നല്ല ധീരത എനിക്കു നിത്യം നൽകുവാൻ, നല്ല ധീരത എനിക്കു നിത്യം നൽകുവാൻ. യേശു മതി എനിക്ക്, യേശു മതി എനിക്ക്, യേശു മതി എനിക്കെന്നേക്കും, എന്നേശു മാത്രം മതി എനിക്കെന്നേക്കും, എന്നേശു മാത്രം മതി എനിക്കെന്നേക്കും. ശ്യാമം വസന്തകളാലെ ലോകമെങ്ങും ക്ഷേമമില്ലാതായി വന്നാലും, ഞാൻ ക്ഷേമമില്ലാത്തവനായി തീർന്നാലും, ഞാൻ ക്ഷേമമില്ലാത്തവനായി തീർന്നാലും. യേശു മതി എനിക്ക്, യേശു മതി എനിക്ക്, യേശു മതി എനിക്കെന്നേക്കും, എന്നേശു മാത്രം മതി എനിക്കെന്നേക്കും, എന്നേശു മാത്രം മതി എനിക്കെന്നേക്കും. ലോകത്തിലെനിക്കു യാതൊന്നുമില്ലാതെ വ്യാകുലപ്പെടേണ്ടി വന്നാലും, ഞാൻ വ്യാകുലപ്പെടുവാനിട വന്നാലും,
ഞാൻ വ്യാകുലപ്പെടുവാനിട വന്നാലും യേശുമതി എനിക്ക് യേശുമതി എനിക്ക് യേശുമതി എനിക്കെന്നേക്കും എന്നേശു മാത്രം മതി എനിക്കെന്നേക്കും എന്നേശു മാത്രം മതി എനിക്കെന്നേക്കും ഇങ്ങനെ വിശ്വാസത്തിൽ ധൈര്യപ്പെടുകയും ദൈവ സാന്നിധ്യത്തിൽ ആനന്ദിക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ പി വി തമ്മി എന്ന് പറയുന്ന ദൈവദാസൻ ചില സന്ദർഭങ്ങളിൽ അല്പമൊക്കെ ചഞ്ചലപ്പെട്ട് പോകാറുണ്ടായിരുന്നു. കാരണം ഈ സമ്പത്തൊന്നുമില്ല, അപ്പോൾ ഈ ലോകത്തിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ചിന്തിക്കുന്ന ചില അനുഭവങ്ങൾ, അതൊക്കെ തന്നെ ഒരു കുറ്റബോധത്തിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഇടവന്നു. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ താൻ പറയും, കർത്താവേ, ഞാനങ്ങനെ ലോകത്തിൻ്റെ മാനത്തെക്കുറിച്ച് ചിന്തിച്ചു പോയല്ലോ, അല്ലെങ്കിൽ ഈ സമ്പത്തിൻ്റെ കാര്യത്തെപ്പറ്റി ഞാൻ അല്പമൊക്കെ ഒന്ന് ആഗ്രഹിച്ചു പോയല്ലോ. അപ്പോൾ കർത്താവ് തന്നോട് സംസാരിക്കുന്നത് പോലെ തനിക്കെപ്പോഴും തോന്നുന്നു. ഈ പ്രശ്നങ്ങൾ, ഈ ഒരു എന്തെങ്കിലും പരാജയങ്ങൾ ജീവിതത്തിൻ്റെ മുമ്പിൽ വരുമ്പോൾ അവിടെ കർത്താവ് തിരിച്ച് സംസാരിക്കുന്ന അനുഭവം, ഇന്നും നമുക്ക് അതേ കാര്യങ്ങൾ അനുഭവിക്കാനായിട്ട് കഴിയും. നമ്മൾ ദൈവസന്നിധിയിലിരുന്നാൽ കർത്താവ് നമ്മളോട് സംസാരിക്കും. അപ്പോൾ കർത്താവ് തന്നോട് സംസാരിച്ച വാക്കുകൾ ചില വരികളായിട്ട് എഴുതുവാനായിട്ട് തനിക്കിട വന്നു. അവിടെ കർത്താവ് തന്നോട് പറഞ്ഞു, നിനക്കായി എൻ്റെ ജീവൻ ഞാൻ മരക്കുരിശിൽ വെടിഞ്ഞു എൻ്റെ മകനെ എന്ന് തന്നോട് കർത്താവ് പറയുന്നതായിട്ട് താൻ ഭാവനയിൽ കണ്ട് എഴുതുവാനായിട്ട് ഇട വന്നു. മകനെ, ഇതെല്ലാം മറന്ന്, ഞാൻ നിന്നെ സ്നേഹിച്ച ഈ സ്നേഹം മറന്ന്, ഞാൻ പരമബോധങ്ങൾ വെടിഞ്ഞ് ഭൂമിയിൽ വന്നത് മറന്ന്, ഞാൻ എൻ്റെ കൈകാലുകൾ നിനക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നത് മറന്ന്, നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ ജീവിക്കുന്നത്? അതുകൊണ്ട് നമുക്ക് കർത്താവിങ്കിലേക്ക് മടങ്ങി വരുവാനുള്ള ഒരു നല്ല ഗാനമായിട്ട് അത് മാറ്റപ്പെടുവാനായിട്ട് ഇട വന്നു. ഈ ഗാനം പാടുമ്പോൾ ഹൃദയത്തിൽ തട്ടാതെ നമുക്കത് പാടുവാനായിട്ട് കഴിയില്ല. കർത്താവ് നമ്മളോട് സംസാരിക്കുന്ന വരികളായിട്ട് നമുക്കത് കാണുവാനായിട്ട് കഴിയും. നമുക്ക് അടുത്ത ഗാനം ശ്രദ്ധിക്കാം. നിനക്കായൻ ജീവനെ മരക്കുരിശിൽ വെടിഞ്ഞൻ മകനെ, കർത്താവിൻ്റെ വാക്കുകളായിട്ട് താൻ എഴുതിയ ഈ ഗാനമാണ്. ഇപ്പോൾ ലിയ തങ്കം റോയ് നമുക്ക് വേണ്ടി ആ ഗാനം പാടുന്നു. ലിയ പാടുമ്പോൾ തന്നെ നമുക്കും ആ ഗാനത്തിൻ്റെ വരികൾ കർത്താവ് നമ്മളോട് സംസാരിക്കുന്നതായിട്ട് നമുക്ക് ധ്യാനിക്കുവാൻ ഇടവരട്ടെ. ജീവനെ മര കുരിശിൽ വെടിഞ്ഞ മകനെ, ദിനവുമേ ദിനെ മറന്ന ഭൂവിനെ വസിപ്പതെന്തു കൺമണിയെ, ദിനവുമേ ദിനെ മറന്ന ഭൂവിനെ വസിപ്പതെന്തു കൺമണി. ദിവസം
ലോകമെങ്ങുമുള്ള മലയാളി ക്രൈസ്തവർ കഴിഞ്ഞ അനേക വർഷങ്ങളായി ദൈവത്തെ പാടി സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ദൈവസ്നേഹത്തെക്കുറിച്ച് ഓർക്കുവാനും സഹായകരമായി തീർന്ന അനേക ഗാനങ്ങൾ രചിച്ച ദൈവത്തിൻ്റെ വിലയേറിയ ദാസൻ പി വി തൊമ്മി ഉപദേശിയെക്കുറിച്ച് അല്പസമയങ്ങൾ ചിന്തിക്കുവാനും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഓർക്കുവാനും ഒരസുലഭ സന്ദർഭമാണ് ഇന്ന് നമുക്ക് കൈവന്നത്. വളരെ ചുരുങ്ങിയ വർഷങ്ങൾ മാത്രം ഈ ലോകത്തിൽ ജീവിച്ച് കാല യവനികയ്ക്ക് ഉള്ളിലേക്ക് മറഞ്ഞുപോയ ആ മഹൽ പുരുഷന്റെ ജീവിതം, അദ്ദേഹത്തിൻ്റെ ഭക്തി, അദ്ദേഹത്തിൻ്റെ ദൈവസ്നേഹം, ദൈവത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പരിജ്ഞാനം നമുക്കെല്ലാവർക്കും ഒരു വെല്ലുവിളിയായി ഇരിക്കുകയാണ്. വെറും സാധാരണക്കാരനായിരുന്ന തൊമ്മി ഉപദേശി ദൈവത്തെ തൻ്റെ ജീവിതത്തിൽ അറിയുവാൻ അനുഭവിക്കുവാനിടയായതിനാൽ ആ ദൈവത്തോടുള്ള ആഴമായ ഒരു സ്നേഹബന്ധത്തിലേക്ക് കടന്നു വരികയും ദൈവത്തോട് ഏറ്റവും അടുത്ത് ജീവിച്ച് അതിൻ്റെ ഫലമായി തൻ്റെ ജീവിതത്തിൽ നിന്ന് മനോഹരമായ ഗാനങ്ങൾ ഉരുത്തിരിയുവാൻ ഇടയാകുകയും ചെയ്തു. തൻ്റെ പാട്ടുകളിൽ ഏറ്റവും പ്രസിദ്ധമായ ഒരു പാട്ടാണല്ലോ എന്തതിശയമേ ദൈവത്തിന് സ്നേഹം എത്ര മനോഹരമേ എന്നുള്ള പാട്ട്. അത് ക്രൈസ്തവർ മാത്രമല്ല മറ്റ് മതസ്ഥർക്ക് പോലും പരിചയമുള്ള ഒരു പാട്ടായി, അവർ പോലും പാടുന്ന ഒരു പാട്ടായി തീർന്നിട്ടുണ്ട്. ആ ഗാനത്തിൽ ദൈവത്തിൻ്റെ സ്നേഹത്തെ വർണ്ണിക്കുവാൻ താൻ ശ്രമിക്കുമ്പോൾ തന്നെ അത് വർണ്ണനയ്ക്ക് അതീതമാണ് എന്ന് താൻ പറയുകയാണ്. ആ ദൈവസ്നേഹത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഏതെല്ലാം നിലയിൽ ആ ദൈവസ്നേഹം നമുക്ക് അനുഭവിക്കാൻ കഴിയും എന്നൊക്കെ ആ പാട്ടിൽ താൻ പറയുന്നുണ്ട്. കഴിഞ്ഞ അനേക വർഷങ്ങളായി നാം അത് ആവർത്തിച്ച് പാടിയെങ്കിലും ആ പാട്ടിൻ്റെ പുതുമ നശിക്കുന്നില്ല, ആ സത്യങ്ങളുടെ പുതുമയും ഒട്ടും നശിക്കുന്നില്ല. നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു വിഷയമാണ് ആ പാട്ടിൽ പാട്ടുകാരൻ പ്രതിഫലിപ്പിച്ചിരിക്കുന്നത്. ആ വിഷയം പാപികളായ മനുഷ്യരെ വലിയവനായ ദൈവം സ്നേഹിച്ചു എന്നുള്ളതാണ്. നമുക്കറിയാം മനുഷ്യർ തമ്മിലും ഒരളവിൽ സ്നേഹമുണ്ട്, ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ, സ്നേഹിതന്മാർ തമ്മിൽ, അയൽക്കാർ തമ്മിലൊക്കെ സ്നേഹമുണ്ട്, അവർ സ്നേഹിക്കുന്നുണ്ട്. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഉയർന്ന നിലയിൽ ദൈവസ്നേഹത്തിനുള്ള പ്രത്യേകത എന്താണ് എന്ന് ആ പാട്ടിൽ പാട്ടുകാരൻ പറയുകയാണ്. അതൊന്ന് ഓർത്തു നോക്കുക. മനുഷ്യന്റെ സ്നേഹത്തിൽ നിന്ന് ഏത് അളവിലാണ് ദൈവത്തിൻ്റെ സ്നേഹം വ്യത്യസ്തമായിരിക്കുന്നത്? വേദപുസ്തകത്തിൽ ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ ഉപയോഗിച്ചിരിക്കുന്ന സ്നേഹം എന്ന പദത്തിൻ്റെ അടിസ്ഥാന ആശയം അപരന്റെ നന്മയ്ക്കായുള്ള സമർപ്പണം എന്ന, കേവലം വൈകാരികമായ ഒരു ചൂടോ കേവലം ഒരു ഇഷ്ടമോ അല്ല ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറയുന്നത്. ആ വാക്കുകൊണ്ട് തന്നെ വേദപുസ്തകത്തിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മുടെ ഗുണത്തിനായുള്ള ദൈവത്തിൻ്റെ ആത്യന്തികമായ ഉൽക്കടമായ ആഗ്രഹവും അതിനായുള്ള തൻ്റെ സമർപ്പണവും. എനിക്ക് നന്മ വരണം, എനിക്ക് ഗുണം വരണം, എൻ്റെ ജീവിതം ധന്യമായി തീരണം, ഏറ്റവും സന്തോഷവും സമാധാനവും അനുഗ്രഹവുമുള്ള ഒരു ജീവിതമായി എൻ്റെ ജീവിതം തീരണം, ഇതാണ് ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ വേദപുസ്തകത്തിൽ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം ഈ ലോകത്തിൽ മറ്റുള്ളവരുടെ ഗുണം അന്വേഷിക്കുന്നവർ വളരെ ചുരുക്കമാണ്. മറ്റുള്ളവർക്ക് ഗുണം വരരുത് എന്നാണ് പലരും ആഗ്രഹിക്കുന്നത്. മറ്റുള്ളവർക്ക് ഏതെങ്കിലും നിലയിൽ ഗുണം വരുവാൻ സാധ്യതയുണ്ടെന്ന് കണ്ടാൽ അതിനെ തടസ്സപ്പെടുത്തുന്നവനാണ് മനുഷ്യൻ. എന്നാൽ
നിസ്വാർത്ഥമായി മറ്റുള്ളവരുടെ നന്മ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ദൈവത്തിൻ്റെത്. ദൈവം നമ്മെ സ്നേഹിക്കുന്നുവെന്ന് വേദപുസ്തകം പറയുമ്പോൾ നമ്മുടെ ആത്യന്തിക നന്മയും ഗുണവും ദൈവം ആഗ്രഹിക്കുന്നു. അതിനായി ചെയ്യാവുന്നതെല്ലാം ചെയ്യുവാൻ തന്നെത്താൻ ദൈവം സമർപ്പിക്കുന്നുവെന്നാണ് അതിൻ്റെ അർത്ഥം. ദൈവസ്നേഹത്തിൻ്റെ മറ്റൊരു വലിയ പ്രത്യേകത നമ്മുടെ നിജസ്ഥിതി അറിഞ്ഞിട്ടും ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ളതാ. എന്ന് പറഞ്ഞാൽ നാം ആരാണ്, നമ്മുടെ സ്വഭാവം എന്താണ്, ഇതറിഞ്ഞിട്ടും ദൈവം നമ്മെ സ്നേഹിക്കുന്നു. നമ്മെ ഈ ലോകത്തിൽ സ്നേഹിക്കുന്ന പലരും നമ്മുടെ യഥാർത്ഥ സ്ഥിതി അറിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ സ്നേഹിക്കയില്ലായിരുന്നു. നമ്മുടെ കഴിഞ്ഞ കാലത്തെ സകല കാര്യങ്ങളും നമ്മുടെ സകല ചിന്തകളും നമ്മുടെ സ്വഭാവത്തിൻ്റെ എല്ലാ വശങ്ങളും അറിയുവാൻ അവർക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ അവർ ഈ നിലയിൽ നമ്മെ സ്നേഹിക്കുമായിരുന്നില്ല. എന്നാൽ ദൈവസ്നേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ബൈബിളിൽ റോമാലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ, നാം പാപികളായിരിക്കുമ്പോൾ, നാം അഭക്തരായിരിക്കുമ്പോൾ, നാം ബലഹീനരായിരിക്കുമ്പോൾ അതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ദൈവം നമ്മെ സ്നേഹിച്ചു എന്നുള്ളതാ. നമ്മിൽ എന്തെങ്കിലും നന്മ കണ്ടതുകൊണ്ടല്ല ദൈവം നമ്മെ സ്നേഹിച്ചത്. നാം ഇനി ഒരു തെറ്റും വരുത്തുകയില്ല എന്ന് ചിന്തിച്ചത് കൊണ്ടല്ല ദൈവം നമ്മെ സ്നേഹിച്ചത്. നാം പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ ഏത് കാലത്തും സ്നേഹിച്ചുകൊള്ളും എന്ന് വിചാരിച്ചുമല്ല ദൈവം നമ്മെ സ്നേഹിച്ചത്. ദൈവസ്നേഹത്തിന്റെ പ്രത്യേകത നമ്മുടെ അവസ്ഥയോ യോഗ്യതയോ പ്രതികരണമോ ഒന്നും കണക്കിലെടുക്കാതെ നമ്മെ പൂർണ്ണമായി അറിഞ്ഞിട്ടും നമ്മുടെ സകല കുറവുകളും നമ്മുടെ കഴിഞ്ഞ കാലത്തെ സകല ജീവിതത്തിൻ്റെ വിശദവിവരങ്ങളും നമ്മുടെ സകല പാപങ്ങളും നന്നായി അറിഞ്ഞിട്ടും അതൊന്നും വകവെക്കാതെ നമ്മുടെ ഗുണത്തിനായി ദൈവം നമ്മെ സ്നേഹിച്ചു എന്നുള്ളത് അത്യത്ഭുതകരമായ ഒരു കാര്യമാണ്. ദൈവസ്നേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത അത് എപ്പോഴും നൽകുന്ന സ്നേഹമാണ് എന്നുള്ളതാണ്. എനിക്ക് വേണം എനിക്ക് വേണം എന്ന് പറയുന്നതല്ല, എനിക്ക് തരുവാൻ മനസ്സുണ്ട് എന്ന് പറയുന്നതാണ് ദൈവസ്നേഹം. മനുഷ്യന്റെ സ്നേഹം പലപ്പോഴും മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്ന സ്നേഹമാണ്. ആ പ്രതീക്ഷയ്ക്ക് ഒത്ത് അത് ലഭിച്ചില്ലെങ്കിൽ നിരാശപ്പെടുകയും ആ സ്നേഹം വിദ്വേഷമായി മാറുകയും ചെയ്യുന്നത് നാം കാണാറുണ്ട്. എന്നാൽ ദൈവസ്നേഹമാകട്ടെ നമ്മിൽ നിന്ന് സ്നേഹമല്ലാതെ മറ്റൊന്നും പ്രതീക്ഷിക്കാതെ നിസ്വാർത്ഥമായി നമ്മെ സ്നേഹിക്കുന്നതാണ് എന്നുള്ളതാണ് ദൈവസ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. എന്ത ദിശയമേ എന്നുള്ള ആ പാട്ടിൽ ദൈവം എങ്ങനെയാണ് നമ്മെ സ്നേഹിച്ചത്, നമുക്ക് ദൈവം എന്താണ് തന്നത് എന്ന് പാട്ടുകാരൻ എടുത്തു പറയുന്നുണ്ടല്ലോ. മോദമെഴും തിരുമാർവിൽ ഉല്ലാസമായി സന്തതം ചേർന്നിരുന്ന ഏകജാതനായ തൻ്റെ പുത്രനെ ശത്രുക്കളായ നമുക്ക് വേണ്ടി തരുവാൻ നൽകുവാൻ ദൈവം പ്രസാദിച്ചതാണ് ദൈവസ്നേഹമെന്ന് പാട്ടുകാരൻ പറയുകയാണ്. വേദപുസ്തകത്തിൽ ദൈവസ്നേഹത്തെക്കുറിച്ച് ഏറ്റവും വ്യക്തമായി പ്രതിപാദിക്കുന് 3-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യവും അത് തന്നെയാണല്ലോ പറയുന്നത്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. തന്നെത്താൻ നൽകുന്ന സ്നേഹം. ക്രൈസ്തവ മിഷണറിമാരിൽ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനായിരുന്ന പൗലോസ്ലിഹ ഗലാത്തി ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ ദൈവസ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ താൻ പറഞ്ഞു വച്ചിരിക്കുന്നത്, എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രൻ. എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തവൻ. എഫേസ്യലേഖനം 5-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ പൗലോസ്ലിഹ വീണ്ടും പറയുകയാണ്, നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി യാഗമായി തീരുവാൻ മനസ്സ് കാണിച്ച ദൈവസ്നേഹം. അതേ അധ്യായം 25 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ക്രിസ്തു സഭയെ സ്നേഹിച്ച് അവൾക്കു വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. ദൈവസ്നേഹം ത്യാഗപൂർണമായ സ്നേഹമാണ്, അത് നൽകുന്ന സ്നേഹമാണ്, ജീവൻ നൽകുവാൻ തക്കവണ്ണം മനസ്സുള്ള സ്നേഹമാണ്, തൻ്റെ ഏകജാതനായ പുത്രനെ തന്നെ തരുവാൻ മടിക്കാഞ്ഞ സ്നേഹമാണ്. ആ സ്നേഹം എങ്ങനെ വർണ്ണിക്കാൻ കഴിയും? നമ്മുടെ വാക്കുകൾ കൊണ്ടത് പറഞ്ഞു തീർക്കാൻ കഴിയുകയില്ല എന്ന് കവി ആവർത്തിച്ച് ആ
പാട്ടിൽ പറയുകയാണ്. മാത്രമല്ല, നമ്മെ വളരെ അതിശയിപ്പിക്കുന്ന ദൈവസ്നേഹത്തിന്റെ മറ്റൊരു പ്രത്യേകത അത് മാറ്റമില്ലാത്തതാണ് എന്നുള്ളതാണ്. ആ പാട്ടിൽ പറയുന്നത് പോലെ ജീവിതത്തിൽ പല വീഴ്ചകൾ വന്നിട്ടും അനേക തെറ്റുകൾ ജീവിതത്തിൽ ഉണ്ടായിട്ടും മാറ്റമില്ലാതെ ആ സ്നേഹം തുടരുന്നു. അനേക കുറവുകൾ ജീവിതത്തിൽ വന്നിട്ടും ആ കുറവുകൾ കണക്കിലെടുക്കാതെ സ്നേഹിക്കുന്നവനാണ് ദൈവമെന്ന് ആ പാട്ടിൽ നാം പാടുന്നു. ഇതെത്രയോ അത്ഭുതകരമായ ഒരു കാര്യമാണ്. മനുഷ്യന്റെ സ്നേഹം മറ്റുള്ളവരുടെ പ്രതികരണം അനുസരിച്ച് മാറി മറിയുന്നതാ. ഞാൻ ഒരാളെ സ്നേഹിച്ചിട്ട് ആ ഞാൻ സ്നേഹിക്കുന്നയാളുടെ ഭാഗത്ത് എന്തെങ്കിലും കുറവ് കുറ്റം ഞാൻ തുടർമാനമായി കണ്ടാൽ ഇനി സ്നേഹിക്കണ്ട എന്നാണ് ചിന്തിക്കുവാൻ സാധ്യത. എന്നാൽ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത നമ്മുടെ കുറവോ നമ്മുടെ കുറ്റമോ കണക്കിലെടുക്കാതെ ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ളതാ. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 45-ാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ ഹൃദയം എത്ര വിശാലമായതാണ് എന്ന് യേശുക്രിസ്തു വിവരിക്കുമ്പോൾ താൻ പറയുന്ന ഒരു കാര്യം, ദുഷ്ടന്മാരുടെ മേലും നീതിമാന്മാരുടെ മേലും ഒരുപോലെ ദൈവം മഴ പെയ്യിക്കുന്നു. തന്റെ സൂര്യനെ ആ രണ്ടു കൂട്ടരുടെ മേലും ഒരുപോലെ അവൻ ഉദിപ്പിക്കുന്നു. നമ്മുടെ ദുഷ്ടത ദൈവസ്നേഹത്തെ കുറയ്ക്കുന്നില്ല, നമ്മുടെ ദുഷ്ടത ദൈവസ്നേഹത്തിന് യാതൊരു മാറ്റവും വരുത്തുന്നില്ല. നമ്മുടെ അവസ്ഥ കണക്കിലെടുക്കാതെ ഒരിക്കലും മാറ്റമില്ലാതെ നമ്മെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ സ്നേഹം. പ്രിയപ്പെട്ടവരെ, ഈ നിലയിൽ നമ്മെ സ്നേഹിക്കുന്ന മറ്റാരും ഈ ലോകത്തിൽ ഇല്ല. പാപികളായ മനുഷ്യരെ നിസ്വാർത്ഥമായി സ്നേഹിച്ച് ആ സ്നേഹം പ്രദർശിപ്പിക്കുവാൻ ദൈവം മനുഷ്യനായി ഈ ലോകത്തിൽ വന്നതാണ് യേശുക്രിസ്തു. റോമാലേഖനം 5-ാം അധ്യായത്തിൽ ആ സ്നേഹത്തിന്റെ പ്രദർശനത്തെ കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞിരിക്കുന്ന മനോഹരമായ ഒരു വാക്യമുണ്ട്. അതെന്താണെന്നറിയാമോ? ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. നമ്മോടുള്ള ദൈവത്തിന്റെ സ്നേഹം ദൈവം പ്രവൃത്തിയിൽ പ്രദർശിപ്പിച്ചു. അതെങ്ങനെയാണ് പ്രദർശിപ്പിച്ചത്? പാപികളായി നമുക്ക് വേണ്ടി മരിക്കുവാൻ മനുഷ്യവേഷമെടുത്ത് അവൻ ഈ ലോകത്തിൽ വന്ന് കാൽവറിലെ ക്രൂശിൽ യാഗമരണം അനുഭവിച്ചു. എന്തിനു വേണ്ടിയാണ് അങ്ങനെ ഒരു മരണം താൻ അനുഭവിച്ചത്? പാപത്തിന്റെ ഫലമായി ദൈവത്തിൽ നിന്ന് ശിക്ഷ മാത്രം അർഹിച്ചിരുന്ന നാം ദൈവത്തിൽ നിന്ന് എന്നേക്കും കൈവിടപ്പെട്ട് നിത്യ നരകത്തിൽ ദൈവത്തിന്റെ ഭയങ്കരമായ ശിക്ഷ എന്നേക്കും അനുഭവിക്കുവാൻ യോഗ്യരായിരുന്ന നാം ആ അവസ്ഥയിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ നമ്മുടെ ശിക്ഷ നമുക്ക് പകരം സഹിക്കുവാനാണ് ദൈവം മനുഷ്യനായി വന്നത്. യേശു ക്രിസ്തു തന്റെ ക്രൂശമരണത്തിൽ നമ്മുടെ എല്ലാവരുടെയും പാപത്തിന്റെ ശിക്ഷ സഹിച്ചു. ദൈവത്താൽ കൈവിടപ്പെടുക എന്നുള്ളതാണ് പാപത്തിന്റെ ശിക്ഷ, അതാണ് മരണമെന്ന് പറഞ്ഞാൽ. ആ ശിക്ഷ നമുക്ക് വേണ്ടി യേശു ക്രിസ്തു തന്റെ ക്രൂശമരണത്തിൽ സഹിച്ചു. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് അലറി കരയത്തക്കവണ്ണം അതിഭയാനകമായ വേദനയിലേക്ക് തന്റെ മരണസമയത്ത് യേശു ക്രിസ്തു കടന്നുപോയി. അവൻ ശരീരത്തിൽ വ്യഥ അനുഭവിച്ചു എന്ന് മാത്രമല്ല, ആത്മാവിൽ വ്യഥ അനുഭവിച്ചു. ഞാനും നിങ്ങളും നമ്മുടെ പാപത്തിന്റെ ഫലമായി നിത്യകാലം അനുഭവിക്കേണ്ടതായ ശിക്ഷ, ദൈവത്താൽ കൈവിടപ്പെടുന്ന ആ അവസ്ഥ നമുക്ക് വേണ്ടി യേശു ക്രിസ്തു ക്രൂശുമരണത്തിൽ സഹിച്ചു. അതാണ് സ്നേഹത്തിന്റെ ഏറ്റവും വലിയ പ്രദർശനം. നമ്മെ സ്നേഹിക്കുന്നുവെന്ന് ദൈവം സ്വർഗത്തിൽ നിന്ന് പറയുകയല്ല ചെയ്തത്, ആ സ്നേഹം കാണിക്കുവാൻ മനുഷ്യനായി ഈ ലോകത്തിൽ വന്ന് പാപരഹിതമായ ജീവിതം നയിച്ച് നമ്മുടെ പാപങ്ങൾക്ക് പകരമായി നാം അനുഭവിക്കേണ്ട ശിക്ഷ നമ്മുടെ സ്ഥാനത്ത് അവൻ ക്രൂശുമരണത്തിൽ അനുഭവിച്ചു. ക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, ഇന്ന് ലോകരക്ഷിതാവായി ജീവിക്കുകയാണ്. ഏതൊരു മനുഷ്യനും സൗജന്യമായി ആ സ്നേഹം അനുഭവിക്കാൻ കഴിയത്തക്കവണ്ണം ഒരു രക്ഷാമാർഗം ക്രിസ്തു തന്റെ മരണത്താൽ ഒരുക്കി. ഞാനൊരു പാപിയാണെന്നും എന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി എന്റെ ശിക്ഷയാണ് ക്രിസ്തു സഹിച്ചതെന്നും ആര് വിശ്വസിച്ച് പാപവിഴികളിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് തിരിയുമോ? പാപിയായ എന്നെ രക്ഷിക്കണം, എന്നോട് കരുണ കാണിക്കണമെന്ന് ആര് ദൈവത്തോട് പറയുമോ? അവരെ രക്ഷിക്കുവാൻ, അവരുടെ പാപങ്ങൾ മോചിക്കുവാൻ ദൈവത്തിന് മനസ്സാണ് എന്നുള്ളതാണ് സുവിശേഷത്തിന്റെ സാരാംശം. ഈ ലോകത്തിൽ എന്നെ ആരും സ്നേഹിക്കുന്നില്ല,
എനിക്ക് വേണ്ടി ആരും കരുതുന്നില്ല, എന്റെ ഗുണം അന്വേഷിക്കുന്ന ആരുമില്ല എന്ന് ചിന്തിച്ച് വിലപിക്കുന്ന, നിരാശപ്പെടുന്ന, അല്ല ജീവിതം തന്നെ അവസാനിപ്പിക്കുന്ന എത്രയോ ആളുകളുണ്ട്. എന്നാൽ ഇതിന്റെ മധ്യത്തിൽ ഇതാ ഒരു സദ്വാർത്ത, ഇതാ ഒരു സുവിശേഷം. നീ എത്ര തെറ്റുകാരനായിരുന്നാലും നിന്റെ കഴിഞ്ഞ കാലം എത്ര കറുത്തതായിരുന്നാലും അതൊന്നും വകവെക്കാതെ നിന്നെ നിസ്വാർത്ഥമായി സ്നേഹിക്കുന്ന, നിന്റെ ഗുണവും നന്മയും മാത്രം ആഗ്രഹിക്കുന്ന, നിന്റെ ജീവിതത്തെ ഏറ്റവും ധന്യമായി തീർക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ സ്നേഹം ഇന്ന് അവൈലബിളാ. ഞാനൊരു പാപി, എന്റെ പാപത്തിന്റെ ശിക്ഷ ദൈവപുത്രൻ ക്രൂശിൽ സഹിച്ചുവെന്ന് വിശ്വാസത്തോടെ ആ ക്രിസ്തുവിനോട് ഹൃദയത്തിലേക്ക് കടന്നു വരിക. നിന്നെ രക്ഷിക്കുവാൻ നീ ആവശ്യപ്പെടുമെങ്കിൽ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കുവാൻ നീ ആവശ്യപ്പെടുമെങ്കിൽ, ആ നിമിഷം നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് നിന്റെ പാപങ്ങൾ ക്ഷമിക്കുവാൻ, നിന്നെ ദൈവത്തിന് ഒരു പൈതലാക്കി തീർക്കുവാൻ ദൈവത്തിന് മനസ്സാണ് എന്നുള്ളതാണ് ദൈവസ്നേഹത്തിന്റെ ഏറ്റവും വലിയ മഹത്വം. തീർന്നില്ല, ഈ ദൈവസ്നേഹം അനുഭവിച്ച് ജീവിക്കുന്ന ദൈവ മക്കൾക്ക് ഈ ലോക ജീവിതത്തിൽ കുറവുകളും കുറ്റങ്ങളും പരാജയങ്ങളും ഒക്കെ വന്നുപോയി എന്ന് വന്നാലും ഈ സ്നേഹം ഒരിക്കലും മാറുന്നില്ല. ജീവിതത്തിൽ പല വീഴ്ചകൾ വന്നിട്ടും ഒട്ടും നിഷേധിക്കാതെ എന്നെ കേവലം സ്നേഹിച്ച് പാലിച്ചിരുന്നതാണ് ദൈവസ്നേഹമെന്ന് തൊമ്മയുപദേശി പാടി. അത് എത്രയോ ശരിയാ. നമ്മുടെ ജീവിതത്തിന്റെ അന്ത്യം വരെ മാറ്റമില്ലാത്ത ആ സ്നേഹം അനുഭവിച്ചുകൊണ്ട് സുരക്ഷിതത്വ ബോധത്തോടുകൂടി ജീവിപ്പാൻ നമുക്ക് സാധിക്കും. തീർന്നില്ല, ഈ ലോക ജീവിതം കഴിഞ്ഞ നിത്യതയിലും ഈ സ്നേഹവാനായ ദൈവത്തോടുകൂടെ നമ്മുടെ നാളുകൾ കഴിക്കുവാൻ, സ്വർഗത്തിൽ എന്നും സന്തോഷത്തോടെ ആ സ്നേഹം അനുഭവിച്ച് ജീവിക്കുവാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് ഒരു ക്രിസ്തുഭക്തന്റെ പ്രത്യാശ. ആ പ്രത്യാശയാണ് തൊമ്മി ഉപദേശിയ പാട്ടിൽ കൂടെ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇത്രയ്ക്ക് നമ്മെ സ്നേഹിച്ച ഈ ദൈവസ്നേഹത്തോട് പ്രതികരിക്കാത്തവർ പ്രതികരിക്കുവാൻ, കർത്താവേ ഈ സ്നേഹം എനിക്ക് വേണം, ഈ സ്നേഹത്തിന് ഞാൻ പാത്രീഭൂതനല്ല, ഞാൻ യോഗ്യനല്ല, എങ്കിലും എന്നെ നീ സ്നേഹിച്ചല്ലോ, ഞാനത് മനസ്സിലാക്കുന്നു, എന്റെ പാപങ്ങളുടെ പരിഹാരം നിന്നിലാണെന്നറിഞ്ഞ്, നിന്റെ മരണത്തിലാണെന്നറിഞ്ഞ് നിന്നിൽ ഞാൻ ശരണപ്പെടുന്നു, എന്നെ രക്ഷിക്കണം കർത്താവേ, നിന്റെ സ്നേഹം എന്റെ ഹൃദയത്തിലേക്ക് പകരണം എന്ന് യേശു കർത്താവിനോട് ആവശ്യപ്പെടുമെങ്കിൽ ആ നിമിഷം തന്നെ ആ സ്നേഹം പകർന്നു തരുവാൻ അവൻ മനസ്സുള്ളവനാണ്, അവനത് ചെയ്യുമെന്നുള്ളതിന് സംശയമില്ല. അങ്ങനെ ദൈവസ്നേഹത്തെ കുറിച്ച് കേവലം പാടുന്നവരായി മാത്രമല്ല, ദൈവസ്നേഹം വാസ്തവത്തിൽ അനുഭവിച്ച് സന്തോഷകരമായ, സമൃദ്ധമായ, സമാധാനമുള്ള, സുരക്ഷിതത്വമുള്ള ഒരു ജീവിതം നയിക്കുവാൻ വലിയവനായ ദൈവം എല്ലാ പ്രിയപ്പെട്ടവർക്കും സംഗതിയാക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ കേട്ടതുപോലെ വലിയ അനേക കഷ്ടതകളുടെ ഒരു ആകത്തുകയായിരുന്നു പി വി തൊമ്മയുടെ ജീവിതം. താൻ തിരിഞ്ഞു നോക്കുമ്പോൾ ധാരാളം പ്രതികൂലങ്ങൾ താൻ നേരിടേണ്ടി വന്നിട്ടുണ്ട്. സുവിശേഷ വേളയിൽ കല്ലേറ് തനിക്ക് നേരിടേണ്ടി വന്നു. ദാരിദ്ര്യവും പട്ടിണിയും തൻ്റെ ജീവിതത്തിൽ വളരെ ആവർത്തിച്ചു വരുന്ന അനുഭവമായിട്ട് മാറി. തൻ്റെ മകൻ്റെ മരണം തന്നെ വളരെ വേദനിപ്പിച്ചു. അതിലേറെ ഈ കഷ്ടതയുടെ എല്ലാം നടുവിൽ തന്നെ തള്ളിപ്പറയുന്ന ഭാര്യ. അപ്പോൾ ഇങ്ങനെ ധാരാളം നൊമ്പരങ്ങൾ തൻ്റെ ജീവിതത്തിലുണ്ട്. എന്നാൽ താൻ ആ ഓലമേഞ്ഞ കുടിലിന് മുകളിൽ കയറിയിരുന്ന് തൻ്റെ ജീവിതത്തെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ, തൻ്റെ ജീവിതത്തെക്കുറിച്ചൊന്നൊരു അവലോകനം ചെയ്യുമ്പോൾ, താൻ തൻ്റെ ജീവിതത്തിലുണ്ടായ വേദനയുടെ അനുഭവങ്ങളെ മാത്രമല്ല കാണുന്നത്, താൻ നോക്കുമ്പോൾ അതിലേറെ എത്രയോ വലിയ നന്മകളാണ് ദൈവം നൽകിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ചെറിയ ചെറിയ വിഷമങ്ങൾ വരുമ്പോൾ നമ്മൾ ആ വിഷമത്തെ ഫോക്കസ് ചെയ്ത് അതിലേക്ക് നമ്മുടെ ദൃഷ്ടി പായിച്ച് നമ്മൾ വേദനിച്ച് നിരാശപ്പെട്ട് ഇരിക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. എന്നാൽ ഈ ദൈവദാസനെ നോക്കുക, അങ്ങനെ ധാരാളം അനുഭവങ്ങൾ തനിക്കുണ്ട്. എന്നാൽ താൻ അതിനിടയിൽ ദൈവം ചെയ്ത നന്മകളെ എണ്ണി എണ്ണി വരുമ്പോൾ, ആ ദൈവത്തിൻ്റെ നന്മകളുടെ കണക്ക് വെച്ച് നോക്കുമ്പോൾ, ഈ അനുഭവങ്ങളൊക്കെ വളരെ തുച്ഛമായിട്ട് മാത്രമാണ് താൻ കാണുന്നത്. നമ്മളൊക്കെ ഇന്ന് ഓർക്കുക, ചെറിയ ചെറിയ അല്പം ചെറിയ കാര്യങ്ങൾ കണ്ടാൽ മതി നമ്മൾ നിരാശപ്പെട്ട്, നമ്മൾ ആകപ്പാടെ അധോമുഖരായി, നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയില്ല എന്നുള്ള നിലയിൽ തളർന്നു പോകുന്ന അനേക അനുഭവങ്ങളുണ്ട്. എന്നാൽ ഈ പ്രശ്നങ്ങളെല്ലാം നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിപ്പിക്കുന്ന കർത്താവിൽ ആശ്രയം വെക്കുവാനായിട്ട്
അതുപോലെ നന്മകൾ ഓർത്ത് നന്ദി നിറഞ്ഞ് കർത്താവിനെ സന്നാഹമോടെ സ്തുതി പാടുന്ന ഒരനുഭവം ഉണ്ടാകുവാനായിട്ട് അടുത്ത ഗാനം കേൾക്കുമ്പോൾ നമ്മൾക്കിടയായി തീരട്ടെ. എന്നോടുള്ള നിൻ സർവ നന്മകൾക്കായി ഞാൻ എന്തു ചെയ്യേണ്ടു നിനക്ക് യേശു പര. അനുഗ്രഹീത ഗായകൻ ബ്രൗൺ എം തോമസ് ആ ഗാനം നമുക്ക് വേണ്ടി പാടുന്നു. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ആ ഗാനം പാടി കർത്താവിന് നന്ദി പറയാം. എന്നോടുള്ള നിൻ സർവ നന്മകൾക്കായി ഞാൻ എന്തു ചെയ്യേണ്ടു നിനക്കേശു പറ. ഇപ്പോൾ എന്തു ചെയ്യേണ്ടു നിനക്കേശു പറ. നന്ദി കൊണ്ടെൻ്റെ ഉള്ളം നന്ദി നിറയുന്നേ, സന്നാഹമോടെ സ്തുതി പാടിയിടുന്നേ. ദേവസന്നാഹമോടെ സ്തുതി പാടിയിടുന്നേ. പാപത്തിൽ നിന്നും എന്നെ കോരിയെടുപ്പാനായി ശാപ ശിക്ഷകളേറ്റ ദേവാത്മജ, മഹാശാപ ശിക്ഷകളേറ്റ ദേവാത്മജ. എന്നെ അൻപോടു ദീനം തോറും നടത്തുന്ന പൊന്നീടയനന്ദം വന്ദനമേ, എന്റെ പൊന്നീടയനന്ദം വന്ദനമേ. അന്ത്യം വരെയുമെന്നെ കാവൽ ചെയ്തിടുവാൻ അന്തികയുള്ള മഹൽ ശക്തി നീയേ, നാഥ അന്തികയുള്ള മഹൽ ശക്തി നീയേ. താതൻ സന്നിധിയിലൻ പേർക്കു സദാ പക്ഷവാദം ചെയ്യുന്ന മമ ജീവനാഥ, പക്ഷവാദം ചെയ്യുന്ന മമ ജീവനാഥ. കുറ്റം കൂടാതെ എന്നെ തേജസ്സിൻ മുൻപാകെ മുറ്റും നിറുത്താൻ കഴിവുള്ളവനേ, എന്നെ മുറ്റും നിറുത്താൻ കഴിവുള്ളവനേ. മന്നീടത്തിൽ നടിയൻ ജീവിക്കും നാളെന്നും വന്ദനം ചെയ്യും തിരുനാമത്തിനു, ദേവവന്ദനം ചെയ്യും തിരുനാമത്തിനു. ആയിരത്തി എണ്ണൂറുകളുടെ അവസാന കാലഘട്ടത്തിലാണ് പി വി തുമ്മി എന്ന് പറയുന്ന ദേവദാസൻ ജീവിച്ചിരുന്നത്. വളരെ അവികസിതമായ ഒരു സാഹചര്യമായിരുന്നു അന്നുണ്ടായിരുന്നത് എന്ന് നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്നാൽ പി വി തുമ്മി എഴുതിയ ഗാനങ്ങളുടെ ഗാംഭീര്യം ശ്രദ്ധിക്കുക. എത്ര ഗംഭീരമായ ആശയങ്ങളാണ് താൻ എഴുതിയിരിക്കുന്നത്. മാത്രമല്ല നല്ല കവിതാത്മകമായിട്ടുള്ള വരികൾ താൻ എഴുതുവാനിട വന്നു. മാത്രമല്ല ദൈവശാസ്ത്രപരമായിട്ടുള്ള കൃത്യത തനിക്ക് ഉണ്ടാകുവാനായിട്ട് വന്നു. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് ഇന്ന് നമ്മൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ദൈവമക്കളായ ആളുകൾക്കുണ്ടായിരുന്ന അതേ കാഴ്ചപ്പാടുകൾ പഴയ കാലത്തും ആളുകൾക്ക് ഉണ്ടാകുവാൻ ഇടവന്നു എന്നുള്ളത് ദൈവത്തിൻ്റെ ആത്മാവ്
ദൈവമക്കളുടെ ജീവിതത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ വലിയ തെളിവാണ്. ദൈവത്തിൻ്റെ വചനം തൻ്റെ ജീവിതത്തിൽ അത്രമാത്രം സ്ഥാനമുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. ഈ പി.വി. തോമി ജീവിച്ചിരുന്ന കാലഘട്ടത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ആതുര സേവന രംഗത്ത് വളരെ ഒന്നും പുരോഗമിക്കാത്ത ഒരു കാലഘട്ടമായിരുന്നു. ആശുപത്രികളൊക്കെ നന്നേ കുറവായിരുന്നു. ആ കാലഘട്ടത്തിലാണ് കുന്നംകുളം ഏരിയയിൽ കോളറ പടർന്നു പിടിച്ചത്. ഇന്ന് കൊറോണ പടർന്നു പിടിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ. അത് പ്രാദേശികമായിട്ടല്ല, ആഗോളമായിട്ട് ആ അസുഖം പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഈ കോളറ എന്ന് പറയുന്നത് വളരെ ഭയപ്പെടുത്തുന്നതായിട്ടുള്ള ഒരു അസുഖമായിരുന്നു. അത് പിടിപെട്ടാൽ രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. അന്ന് മതങ്ങളൊക്കെ ചിന്തിച്ചിരുന്നത് ഇത് ഒരു ദൈവകോപത്തിൻ്റെ അസുഖമാണ്, അതുകൊണ്ട് അവരെ നമ്മൾ പോയി മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല, അവർ അങ്ങനെ ദൈവത്തിൻ്റെ കോപത്തിൽ പെട്ടുകിടക്കുന്ന ആളുകളായതുകൊണ്ട് അത് അനുഭവിക്കട്ടെ എന്നുള്ള നിലയിൽ അവരെ തള്ളിക്കളയുന്ന ഒരു സാഹചര്യം അന്നുണ്ടായിരുന്നു. അപ്പോൾ വളരെ ഈ രോഗത്തിൻ്റേതായിട്ടുള്ള വേദന, പിന്നെ മരണഭീതി, പട്ടിണി, ഒറ്റപ്പെടൽ, ഇങ്ങനെയൊക്കെ അനുഭവിക്കുന്ന അനേകം ആളുകൾ ഈ കോളറ പിടിച്ച ആളുകളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അവരെ അവഗണിച്ചു, എല്ലാവരും ഭയപ്പെട്ടു അവരുടെ അടുക്കലേക്ക് പോകാൻ. കാരണം അവരുടെ അടുക്കൽ പോയി കഴിഞ്ഞാൽ പോകുന്ന ആളുകൾക്കും അത് പിടിക്കും എന്നുള്ള ചിന്ത ആളുകളെ വളരെയധികം ഭയപ്പെടുത്തുവാനായിട്ട് ഇടവന്നു. എന്നാൽ കർത്താവിൻ്റെ സ്നേഹത്താൽ പിടിക്കപ്പെട്ട പി.വി. തോമി എന്ന് പറയുന്ന ദൈവദാസൻ താൻ ചിന്തിച്ചു, ഞാൻ കർത്താവിൻ്റെ സ്നേഹം അവരോട് കാണിച്ചില്ലെങ്കിൽ ആർക്കത് കാണിക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ട് താൻ ചിന്തിച്ചു, ഞാൻ എനിക്കത് പിടിപെട്ടാലും കുഴപ്പമില്ല, അങ്ങനെയുള്ള ചില ആളുകൾ, ഒറ്റപ്പെട്ട ആളുകൾ, ആരും സഹായിക്കാനില്ലാത്ത ആളുകളെ ഞാൻ പോയി സഹായിക്കും എന്നുള്ള ഒരു തീരുമാനവുമായി താൻ ഇറങ്ങിത്തിരിക്കുവാനായിട്ട് ഇടവന്നു. താൻ അങ്ങനെ ഭവനങ്ങൾ തോറും കയറി ഇറങ്ങി ആളുകൾക്ക് വേണ്ടത് നൽകി, ആഹാരം വേണ്ടവർക്ക് ആഹാരം, സഹായം വേണ്ടവർക്ക് സഹായം, മരുന്ന് വേണ്ടവർക്ക് മരുന്ന്, ഇങ്ങനെ തനിക്ക് അറിവുള്ള സാഹചര്യത്തിൽ നിന്നുകൊണ്ട് വളരെയധികം സഹായങ്ങൾ ചെയ്യുവാനായിട്ട് പി.വി. തോമി എന്ന ദൈവദാസന് ഇടവന്നു. 1919 ജൂലൈ 19 താൻ അന്നും രാവിലെ ഇറങ്ങിത്തിരിച്ചു. ചില കോളറ ബാധിച്ച ആളുകളെ ശുശ്രൂഷിക്കുവാനായിട്ട് തനിക്ക് ഇടവന്നു. എന്നാൽ അന്ന് ഉച്ചയ്ക്ക് താൻ മടങ്ങി വരുമ്പോൾ തൻ്റെ ശരീരത്തിൽ അല്പമായ ക്ഷീണം അനുഭവിക്കുന്നത് തനിക്ക് മനസ്സിലായി. തനിക്ക് തോന്നി ഈ രോഗം തന്നെയും പിടിക്കുകയാണോ എന്ന് താൻ ചിന്തിച്ചു. താൻ വീട്ടിൽ വന്നു, ഒരു കട്ടിലിൽ താൻ കിടന്നു. കട്ടിലിൽ കിടക്കുമ്പോൾ താൻ അവിടെ ഇനി അടുത്ത് മരണം സംഭവിക്കുമോ എന്നുള്ള ഭയത്താൽ താൻ ആകുലനായി തീർന്നില്ല. എന്നാൽ തൻ്റെ ഉള്ളിൽ ഉദിച്ചു നിൽക്കുന്ന ഒരു പ്രത്യാശ കാണുവാനായിട്ടിടയായി. ചില ആളുകൾ ഇദ്ദേഹം അറിയപ്പെടുന്ന ഒരു ദൈവദാസനായി തീർന്നതുകൊണ്ട് വളരെ മാറി നിന്ന് അദ്ദേഹത്തെ വീക്ഷിക്കുവാനായിട്ട് ഇടവന്നു. അപ്പോൾ അദ്ദേഹം അവിടെ ആ കട്ടിലിൽ കടന്നുകൊണ്ട് താൻ തന്നെ നേരത്തെ എഴുതിയ ഒരു ഗാനം പാടുന്നത് അവർ ശ്രദ്ധിച്ചു. അദ്ദേഹം പാടി ഇങ്ങനെയാണ്, ഹാ എത്ര ഭാഗ്യം ഉണ്ടെനിക്ക്, ഓർക്കിൽ എന്നുള്ളം തുള്ളിടുന്നു, ഞാനിന്ന് പാടി ആനന്ദിക്കും, ഞാനെന്നും യേശുവെ സ്തുതിക്കും. അപ്പോൾ തൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിന്ന ചിന്ത എന്ന് പറയുന്നത് ഞാൻ ഭാഗ്യവാനാണ്, കാരണം എൻ്റെ ഉള്ളിൽ കർത്താവുണ്ട്, മാത്രമല്ല മേഘത്തിൽ യേശു വന്നിടുമ്പോൾ എന്നെയും തൻ്റെ കൂടെ ചേർക്കും, ഞാൻ എന്നും അവനോടുകൂടെ വാഴും, വിശുദ്ധന്മാരോട് ചേർന്ന് ഞാൻ വാഴും. അങ്ങനെ പ്രത്യാശ നിറഞ്ഞ ആ ഗാനം താൻ ആവർത്തിച്ച് പാടുവാനായിട്ട് ഇടവന്നു. പ്രിയമുള്ളവരെ, കർത്താവിൽ ആശ്രയം വച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് മുന്നിൽ പ്രതീക്ഷ ഇല്ല എന്ന് തോന്നുന്ന മാനുഷികമായ ചില അനുഭവങ്ങൾ വന്നിരിക്കാം. ഇന്നത്തെ സാഹചര്യത്തിൽ പറഞ്ഞാൽ കോവിഡ്-19 കാര്യങ്ങളിൽ നമുക്ക് ഭയമുണ്ട്. അടുത്ത ദിവസം അടുത്ത നിമിഷം എന്ത് സംഭവിക്കും എന്നറിയത്തില്ല. ചുറ്റുപാടുമുള്ള ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ദൈവഭക്തന്മാരായ ആളുകൾക്ക് പ്രത്യാശയുണ്ട്, ഇവിടെ എൻ്റെ ജീവിതം തീർന്നാലും ഞാൻ നിത്യതയിൽ കർത്താവിനോടുകൂടെ ചേരുകയാണ്, വിട്ടുപിരിഞ്ഞാൽ ക്രിസ്തുവിനോടുകൂടെ, ഇപ്പോൾ ഞാൻ ഇവിടെ നിന്ന് മാറ്റപ്പെട്ടാൽ ഞാൻ അടുത്ത നിമിഷം കർത്താവിനോടുകൂടെ, ഈ കൂടാരമായ ഈ ഭൗമഭവനം വിട്ടൊഴിഞ്ഞാൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്ന ഒരു സമയമുണ്ട്. അങ്ങനെയുള്ള വലിയ പ്രത്യാശ ദൈവമക്കളുടെ ജീവിതത്തിൽ നിറയപ്പെടുവാനായിട്ട് ഇടവരികയാണ് ഈ കർത്തൃദാസൻ എഴുതിയ ആ വരികൾ നമ്മളെ ഏറ്റവും അധികം ധൈര്യപ്പെടുത്തുന്നതാണ്. ഹാ എത്ര ഭാഗ്യം ഉണ്ടെനിക്ക്. കാനഡയിൽ നിന്നും അനുഗ്രഹീത ഗായകൻ ലിജോ M. ജോർജ് ആ ഗാനം പാടുകയാണ്.
ഈ ഗാനം നമ്മുടെയും പ്രത്യാശയായിട്ട് തീരട്ടെ. ഈ ഗാനത്തിൻ്റെ വരികൾ നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കട്ടെ. ഈ ഗാനം കേൾക്കുമ്പോൾ അതിൻ്റെ സംഗീതവും അതിൻ്റെ ആലാപനവും ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. എന്നാൽ അതിലുപരിയായിട്ട് അതിൻ്റെ ആശയം നമ്മുടെ ഹൃദയത്തെ മതിക്കുവാനായിട്ട് ഇടവരട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. എത്ര ഭാഗ്യം ഉണ്ടെനിക്ക് ഓർക്കിലെന്നുള്ളം തുള്ളിടുന്നു. ഞാനിന്നു പാടി ആനന്ദിക്കും. ഞാനെന്നു വേശു സ്തുതിക്കും. ആ എൻ്റെ ഭാഗ്യം ആനന്ദമേ, ഇതു സൗഭാഗ്യ ജീവിതമേ. ആ എൻ്റെ ഭാഗ്യം ആനന്ദമേ, ലോകത്തിൽ ഹീനനത്രേ. ശോകമെപ്പോഴും ഉണ്ടെനിക്ക്, മേഘത്തിലേശു വന്നിടുമ്പോൾ എന്നെ അൻപോടു ചേർത്തിടുമ്പോൾ. എൻ്റെ ഭാഗ്യം ആനന്ദമേ, ഇതു സൗഭാഗ്യ ജീവിതമേ. ആ എൻ്റെ ഭാഗ്യം ആനന്ദമേ, ഇതു സൗഭാഗ്യ. കണ്ണുനീരല്ല താൻ തുടയ്ക്കും, വർണ്ണവിശേഷം ആയുധിക്കും. ജീവകിരീട എൻ ശിരസിൽ കർത്തൻ വച്ചീരും. എൻ്റെ ഭാഗ്യം ആനന്ദമേ, ഇതു സൗഭാഗ്യ ജീവിതമേ. ആ എൻ്റെ ഭാഗ്യം ആനന്ദമേ, സൗഭാഗ്യ ജീവിതമേ. ആ എത്ര ഭാഗ്യം
ഉണ്ടെനിക്ക് മരണിപ്പാൻ ത്രാണി ഇല്ലെനിക്ക് മഹത്വ ഭാഗ്യം തന്നെ ഇതിൻ സാമത്തിലൊന്നും ഇല്ലിഹത്തിൽ ആയന്റെ ഭാഗ്യം ആനന്ദമേ ഇതു സൗഭാഗ്യം പി വി തൊമ്മി രോഗിയായിട്ട് ആ കിടക്കയിലായിരിക്കുന്ന സമയത്ത് തൻ്റെ രോഗം മൂർച്ഛിക്കുന്നു എന്ന് കേട്ട് സ്കൂളിലായിരുന്ന തൻ്റെ മകൾ വേഗത്തിൽ വീട്ടിലെത്തുവാനായിട്ട് ഇടവന്നു. അവൾ ഓടി വന്ന് തൻ്റെ പിതാവിൻ്റെ കരങ്ങൾ പിടിച്ച് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ മകളെ കരങ്ങൾ പിടിച്ചുകൊണ്ട് പി വി തൊമ്മി പറഞ്ഞു, മകളെ, നിനക്ക് സ്വർഗത്തിൽ ഒരു അപ്പച്ചനുണ്ട്. ആ അപ്പച്ചൻ നിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊള്ളും. വരാൻ പോകുന്നത് മരണമാണ് എന്ന് ഒരു പക്ഷെങ്കിൽ ആ ദേവദാസൻ മനസ്സിലാക്കി കാണും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ താൻ പ്രിയം വെച്ച കർത്താവിൻ്റെ സന്നിധിയിലേക്ക് താൻ ചേർക്കപ്പെടുകയാണ്. അപ്പോൾ എത്ര പ്രത്യാശ നിറഞ്ഞ ഒരു മരണം. കേവലം 38 വയസ്സ് മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ ഓർക്കണം. ഒരു ജീവിതത്തിൻ്റെ മധ്യവയസ്സിൽ പോലും താൻ എത്തിയിട്ടില്ല. അപ്പോൾ ഈ ഒരു ചെറുപ്രായത്തിൽ ഈ മരണത്തെ വരിക്കുമ്പോൾ നാളെ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ തൻ്റെ കുടുംബത്തിൻ്റെ കാര്യം എന്താകും, അല്ലെങ്കിൽ എനിക്കിനിയും കുറച്ചുകൂടെ ജീവിക്കുവാനായിട്ട് ദൈവം അനുവദിച്ചില്ലല്ലോ എന്നിങ്ങനെയുള്ള ദുഃഖത്തിൻ്റെയും പ്രാരാബ്ദങ്ങളുടെയും വേദനകളൊന്നും തന്നെ ഭരിച്ചില്ല. മരണത്തെ വിലയേറിയതായിട്ട് കാണുവാൻ, അത് ഭാഗ്യമുള്ളതായി കാണുവാൻ, അത് മറുകരയിലേക്കുള്ള പ്രവേശന കവാടമായിട്ട് കാണുവാൻ ഒക്കെ ദൈവഭക്തർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ദൈവസ്നേഹം എന്നുള്ളതാണ്. അത് വർണ്ണിക്കുവാനായിട്ട് താൻ ശ്രമിച്ചു. ആയിരം ആയിരം നാവുകളാൽ അത് വർണ്ണിക്കുവാൻ കഴിയുകയില്ല എന്ന് താൻ പാടി. പ്രിയമുള്ളവരെ, വളരെ പ്രസിദ്ധമായിട്ടുള്ള ആ ഗാനം താൻ നേരത്തെ എഴുതിയത് തൻ്റെ ജീവിതത്തിൻ്റെ ആ ദൈവസ്നേഹത്തിൻ്റെ അനുഭവത്തിൻ്റെ ഒരു അടയാളമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇന്ന് നമുക്കറിയാം, മലയാളം അറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്നൊരു ഗാനമാണ്. ഒരുപക്ഷെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാത്തവരായിട്ടുള്ള ആളുകൾ പോലും ഒരുപക്ഷെങ്കിൽ പരിഹാസമായിട്ട് ഈ ഗാനം പാടാറുണ്ട്. എന്ത് ദിശയമേ, ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഗാനമായിട്ട് അത് മാറ്റപ്പെട്ടു. നമുക്കറിയാം, പി വി തൊമ്മി ജീവിച്ചിരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയുടെ ഒന്നും കാലഘട്ടമല്ല, മാധ്യമങ്ങൾ വളർന്നിട്ടുള്ള കാലഘട്ടമല്ല. താൻ എഴുതിയ പാട്ടുകൾ ഒരുപക്ഷെങ്കിൽ കുന്നംകുളത്തിലുള്ള ചെറിയ ചില ആളുകൾക്ക് പ്രിൻ്റഡായിട്ട് ഒരു പാട്ടുപുസ്തകമായിട്ട് ഒരുപക്ഷെങ്കിൽ കിട്ടിക്കാണുമായിരിക്കും. എന്നാൽ ഇന്ന് നമ്മൾ നോക്കുക, ആ 1800s ജീവിച്ചിരുന്ന ദേവദാസൻ്റെ ആ വാക്കുകൾ, ആ വരികൾ ദൈവം എത്രയധികമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അത് കാലഘട്ടങ്ങൾ പിന്നിട്ട്, ദേശാന്തരങ്ങൾ പിന്നിട്ട് ഇന്ന് ഈ 21st century ജീവിച്ചിരിക്കുന്ന നമ്മളും ആ കാര്യം, അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവങ്ങളിലൂടെ താൻ കർത്താവിനെ കണ്ടെത്തിയ ആ കാര്യങ്ങൾ ഓർത്ത്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കർത്താവിനെ സ്നേഹിച്ച ആ കാര്യങ്ങൾ ഓർത്ത് നമ്മളും ധൈര്യപ്പെടുകയാണ്. അതോർത്ത് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്.
കർത്താവിനോടുള്ള നമ്മുടെ ആശ്രയം വർദ്ധിപ്പിക്കുവാനായിട്ട് ഇന്നത്തെ ഈ സംഗീത സന്ധ്യ മുഖാന്തരം ഇടയായെങ്കിൽ എത്രയോ ധന്യമായിരുന്നു. നമുക്ക് ഒരുമിച്ച് ആ ഗാനം പാടാം. ആ പ്രസിദ്ധമായ ഗാനം നമുക്ക് ഏറ്റുപാടാം. എന്ത് അതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ. നമ്മൾ അതാത് സ്ഥലങ്ങളിൽ ആയിരിക്കുമ്പോൾ നമ്മൾക്ക് ഒരു പക്ഷെങ്കിൽ നമ്മുടെ ഹൃദയം നിറഞ്ഞ് നമ്മൾ കരങ്ങളടിച്ച് നമുക്ക് ഈ പാട്ട് പാടുവാനായിട്ട് ഇടവരട്ടെ. ഷിബു ജോസ് ഈ ഗാനം നമുക്ക് വേണ്ടി പാടുകയാണ്. അദ്ദേഹം പാടുമ്പോൾ നമുക്ക് ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ പാടി മഹത്വപ്പെടുത്തുവാൻ ഇടവരട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ. അതു ചിന്തയിലടങ്ങ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. അതു ചിന്തയിലടങ്ങ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ. ദൈവമേ നിൻ മഹാസ്നേഹമതിൻ വിധം ആർക്കു ഗ്രഹിച്ചറിയാ. ദൈവമേ നിൻ മഹാസ്നേഹമതിൻ വിധം ആർക്കു ഗ്രഹിച്ചറിയാ. എനിക്കാവതില്ലേ അതിൻ ആഴമളന്നിട എത്ര ബഹുലമത്. എനിക്കാവതില്ലേ അതിൻ ആഴമളന്നിട എത്ര ബഹുലമത്. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ. ആയിരം ആയിരം നാവുകളാൽ അത് വർണ്ണിപ്പതിന്നെഴുതോ. ആയിരം ആയിരം നാവുകളാൽ അത് വർണ്ണിപ്പതിന്നെഴുതോ. പതിനായിരത്തിങ്കളൊരംശം ചൊല്ലിടുവാൻ പാരില സാധ്യമഹോ. പതിനായിരത്തിങ്കളൊരംശം ചൊല്ലിടുവാൻ പാരില സാധ്യമഹോ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ. പാപത്താൽ നിന്നെ ഞാൻ ഖേദിപ്പിച്ചുള്ളൊരു കാലത്തിലും ദയവാ. പാപത്താൽ നിന്നെ ഞാൻ ഖേദിപ്പിച്ചുള്ളൊരു കാലത്തിലും ദയവാ. സ്നേഹവാപിയെ നീ എന്നെ സ്നേഹിച്ചതോർത്തെന്നിൽ ആശ്ചര്യമേറിടുന്നു. സ്നേഹവാപിയെ നീ എന്നെ സ്നേഹിച്ചതോർത്തെന്നിൽ ആശ്ചര്യമേറിടുന്നു. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ.